ആത്മശുദ്ധിയുടെ നാളുകൾക്ക് വിട. ഇനി ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ. ഏവർക്കും VM സൂപ്പർ വാല്യൂവിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. അവശ്യ സാധനങ്ങൾക്ക് പുറമെ ഹോം അപ്ലയൻസസ്, കിച്ചൺ വെയർ, ഗിഫ്റ്റ് ഐറ്റം, പ്ലാസ്റ്റിക് ഐറ്റം എന്നിവ വളരെ വിലക്കുറവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. VM സൂപ്പർ വാല്യു, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. സിപിഐ തിരുവില്ലാമല ലോക്കൽ കമ്മിറ്റി ജനറൽ ബോഡി യോഗം ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്നു. സിപിഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു. സിപിഐ കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ ലോക്കൽ കമ്മിറ്റികളിലും നടക്കുന്ന ജനറൽ ബോഡി യോഗങ്ങളുടെ ഭാഗമായാണ് തിരുവില്ലാമലയിലും സിപിഐ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചത്. തിരുവില്ലാമല ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന ജനറൽ ബോഡി യോഗം സിപിഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി മാസം പാർട്ടിയുടെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട നാഷണൽ കോൺഫറൻസിന്റെ യോഗം പോണ്ടിച്ചേരിയിൽ വെച്ച് ചേർന്നു. മൂന്ന് ദിവസങ്ങളിലായിട്ട് നാഷണൽ കോൺഗ്രസ് യോഗം പോണ്ടിച്ചേരിയിൽ വെച്ച് ചേർന്നു. പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യമാണ് പാർട്ടി നാഷണൽ കോൺഗ്രസിൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന ജനങ്ങളുടെ സാമ്പത്തിക നയങ്ങൾ, ആ നയങ്ങളുടെ ഫലമായി രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതിന് പരിഹാരമായി എന്ത് ചെയ്യണം എന്ന കാര്യങ്ങൾ, ഇതാണ് നമ്മുടെ പാർട്ടിയുടെ നാഷണൽ കോൺഗ്രസിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന കാര്യം. അതുപോലെ തന്നെ പ്രധാനമാണ് രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സാമൂഹിക അതുപോലെ തന്നെ വിഷയങ്ങളിൽ തികച്ചും വർഗീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടി രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ ദുർബലമാക്കുന്ന നിലപാട്, ഭരണഘടനാ സ്ഥാപനങ്ങളെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന. സിപിഐ തിരുവില്ലാമല ലോക്കൽ കമ്മിറ്റി അംഗം മോഹനൻ ചാത്തനാത്ത് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സിപിഐ ചേലക്കര നിയോജകമണ്ഡലം സെക്രട്ടറി അരുൺ കാളിയത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി പി ശ്രീകുമാർ, സിപിഐ തിരുവില്ലാമല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ സത്യൻ, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ഷൈൻ ന്യൂസ്, തിരുവില്ലാമല.